ഹായ് കൂട്ടുകാരെ, കൃഷിയൻ കിച്ചണിലേക്ക് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അടുക്കള തോട്ടത്തിലെ മല്ലിക്കൃഷിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് മല്ലി ഇലയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. കറികൾക്ക് രുചിയും മണവും കൂട്ടുവാൻ മാത്രമല്ല, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും മല്ലി ഇലയ്ക്കുണ്ട്. ദഹന പ്രക്രിയ സജീവമാക്കുന്നതിനോടൊപ്പം ഗ്യാസ്, അസിഡിറ്റി എന്നിവ പരിഹരിക്കുന്നതിനും മല്ലിയില സഹായിക്കുന്നു. പുതിനയില, കറിവേപ്പ്, മല്ലിയിലയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ മല്ലി, ഇവയൊക്കെ കൃഷി ചെയ്യുന്നത് പോലെ അത്ര ഈസി അല്ല മല്ലിക്കൃഷി. അതിന് കുറച്ചുകൂടി കെയറിങ് ആവശ്യമാണ്. കീടനാശിനി തളിച്ച മല്ലിയില ഇനിയും കടയിൽ നിന്നും വാങ്ങാതെ ഓർഗാനിക്കായിട്ടുള്ള മല്ലിയില വീട്ടിൽ തന്നെ ചെറുപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മല്ലിവിത്ത് പാകുന്നതിനായി ഞാനിവിടെ ഒരു പിടി മല്ലി എടുത്തിട്ടുണ്ട്. ഒരു മല്ലിയിൽ രണ്ട് വിത്താണുള്ളത്. നമുക്കതൊന്ന് വിത്തിന് കേട് വരാത്ത വിധം ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെയൊന്ന് മെല്ലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. വിത്തുകൾക്ക് കേട് വരാത്ത വിധം ഞാനിതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനിടണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സ്യൂഡോമോണസ് കൂടി ഇട്ട് കൊടുക്കാം. 8 മണിക്കൂർ ഇതൊന്ന് കുതിർക്കണം. മുളപ്പിക്കാനുള്ള മല്ലിവിത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. 8-10 മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലേക്കൊന്ന് പാകാം. മല്ലിവിത്ത് പാകുന്നതിനായി ഞാനിവിടെ ചെടിച്ചട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. 2 ഭാഗം മണ്ണ് എടുത്തിട്ടുണ്ട്. അത് 1 സ്പൂൺ കുമ്മായും കൂടി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. 1 ഭാഗം ചാണകപ്പൊടിയും 1 ഭാഗം ചകിരിച്ചോറുമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് നിറച്ച ചട്ടിയാണിത്. ഇതിലേക്ക് നമുക്ക് മല്ലിവിത്ത് പാകാം. കടയിൽ നിന്ന് വാങ്ങിയ മല്ലി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വീട്ടാവശ്യത്തിന് വേണ്ടി പൊടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയ മല്ലിയാണ്. എല്ലാം ഒന്നും കിളിക്കത്തില്ല, അതുകൊണ്ടാണ് കൂടുതൽ വിത്ത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. വിത്ത് പാകിയ ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം. ദിവസം 3 പ്രാവശ്യമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കണം. അത് ഉണങ്ങാൻ അനുവദിക്കരുത്. മല്ലിവിത്ത് പാകിയിട്ട് ഇന്ന് 10-ാം ദിവസം. 4-5 ദിവസം കഴിഞ്ഞപ്പോഴേ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഒരു 1 മാസം പ്രായമായ മല്ലിയിലയാണിത്. മല്ലിക്കൃഷിക്ക് അതികഠിനമായ വെയിൽ ആവശ്യമില്ല. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും നല്ല ശ്രദ്ധ വേണം. അധികം ഫോഴ്സ് ഇല്ലാതെ ഇതുപോലെ തളിച്ചു വേണം ഒഴിച്ചു കൊടുക്കുവാൻ. ഇതിന് വളമായിട്ട് നേർപ്പിച്ച ചാണക വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. മറ്റു വളപ്രയോഗമൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇത് വീട്ടാവശ്യത്തിന് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.